പ്രതികൾ കാണാമറിയത്ത്. കൊലമോയൂരിൽ അബിഗേലിനെ തട്ടിക്കൊണ്ടുപോയവരെ പിടികൂടാൻ ഇതുവരെയും പോലീസിന് സാധിച്ചിട്ടില്ല. പ്രതികൾ സഞ്ചരിച്ച വാഹനത്തിന്റെ കൂടുതൽ സിസിടിവി ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചു. ഇത് കേന്ദ്രീകരിച്ചാണ് അന്വേഷണം മുന്നോട്ടു പോകുന്നത്. മറ്റു കുട്ടികളെയും സംഘം ലക്ഷ്യമിട്ടിരുന്നുവെന്ന നിഗമനത്തിലാണ് പോലീസ് ഉള്ളത്. അതിനിടെ അബിഗേലിനെ കാണാതായ ദിവസം രാവിലെ മറ്റൊരു കുട്ടിയെയും തട്ടിക്കൊണ്ടുപോകാൻ ശ്രമം നടന്നതായി ഉള്ള പരാതിയിലും അന്വേഷണം നടക്കുകയാണ്. കണ്ണനല്ലൂരിലെത്തിയ സ്ത്രീയുടെ രേഖാചിത്രം പോലീസ് പുറത്തുവിട്ടു. ലിജോ റോളൻസ് ഉണ്ട് വിവരങ്ങൾ നൽകാനായി. ലിജോ, പുതുതായി പോലീസിന് കിട്ടിയിരിക്കുന്നത് ചില CCTV ദൃശ്യങ്ങളാണ്. അതായത് ഈ അബിഗേൽ സാറെ തട്ടിക്കൊണ്ടു പോകുന്നതിന് മുൻപും അതിനുശേഷവുമുള്ള ഈ കാറിന്റെ ദൃശ്യങ്ങൾ, ഒപ്പം തന്നെ ഈ കണ്ണനല്ലൂരിൽ നിന്നും കൂടി അതേ ദിവസം സമാനമായ ഒരു തട്ടിക്കൊണ്ടുപോകൽ ശ്രമം കൂടി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ രണ്ട് കേസുമായി തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ട് എന്ന് നിലവിൽ സംശയിക്കുന്നുണ്ടോ? അതായത് അബിഗേൽ സാറെ മാത്രമല്ല ലക്ഷ്യമിട്ടെത്തിയത്, കുട്ടികളെ തട്ടിക്കൊണ്ടുപോകുന്ന ഒരു സംഘമാണ് എന്ന നിലയിലേക്കുള്ള നിഗമനങ്ങളിലേക്ക് പോലീസിന് എത്തിച്ചേരാൻ കഴിയുന്നുണ്ടോ? ഈ സംഭവം നടക്കുന്നത് തിങ്കളാഴ്ചയാണ്. ആ ദിവസം രാവിലെയാണ് ഇത്തരത്തിൽ സമാനമായ ഒരു ശ്രമം നടന്നെന്നുള്ളൊരു വിവരം പുറത്തേക്ക് വരുന്നത്. കണ്ണനല്ലൂരിന് സമീപം നല്ലിലെ എന്ന ഭാഗത്തായിരുന്നു ഇത്തരത്തിലൊരു സംഭവം നടന്നതായ ഒരു പരാതി പോലീസിന് ലഭിച്ചത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവരോട് സംസാരിക്കുമ്പോഴാണ് ഒരു സ്ത്രീ വന്ന് വീടിന് മുന്നിൽ നിൽക്കുകയും ആ സമയത്ത് കുട്ടി പുറത്തേക്ക് ഇറങ്ങി ചെല്ലുന്ന സമയത്ത് വീട്ടുകാരെ വിളിക്കും എന്ന് പറയാൻ വിളിക്കാൻ തയ്യാറെടുക്കുന്ന സമയത്ത് അവിടെ നിന്നും ഇറങ്ങിപ്പോയി എന്നുള്ള വിവരമാണ് പറയുന്നത്. ഉടൻ തന്നെ ആ വാഹനമൊക്കെ ശ്രദ്ധിച്ചുവെങ്കിലും അതൊരു കാറല്ലായിരുന്നു, ഒരു ഇരുചക്ര വാഹനമായിരുന്നു എന്നാണ് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. അതിന് ആ വീട്, അതായത് ഈ കുട്ടിയുടെ, നമ്മുടെ തട്ടിക്കൊണ്ടു പോകപ്പെട്ട കുട്ടിയുടെ വീടിൽ നിന്നും 10 കിലോമീറ്റർ മാത്രം അകലെയാണ് ഈ കുട്ടിയുടെ വീടെന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഒരുപക്ഷെ ഇത് തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നുള്ള കാര്യത്തിൽ ഇനിയൊരു സ്ഥിരീകരണം വരുത്തേണ്ടത് പോലീസാണ്. അത്തരത്തിലുള്ള അന്വേഷണങ്ങളൊക്കെ നടത്തുന്നുണ്ട്. ഇപ്പോൾ നൽകാൻ കഴിയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വിവരം എന്ന് പറയുന്നത്, ഈ തിരുവനന്തപുരം റേഞ്ച് DIG ആർ നിശാന്തിയുടെ നേതൃത്വത്തിൽ അല്പസമയത്തിനകം തന്നെ യോഗം ചേരും. അതായത് അന്വേഷണ സംഘം കൊട്ടാരക്കര റൂറൽ SP ഓഫീസിൽ യോഗം ചേരും. അന്വേഷണ പുരോഗതി ഉൾപ്പെടെയുള്ള വിലയിരുത്തുന്നതിന് വേണ്ടിയാണ് യോഗം ചേരുന്നതെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അടുത്തെന്താണ് ചെയ്യേണ്ടത്, അത്തരത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായൊരു ധാരണ അതിൽ ഉണ്ടാകുമെന്നും മനസ്സിലാക്കാനായിട്ട് കഴിയുന്നു. ഞാനിപ്പോൾ ഉള്ളത് കൊല്ലം വിക്ടോറിയ ആശുപത്രിയിലാണ്. ഇവിടെയാണ് ഈ 6 വയസ്സുകാരി ഇപ്പോൾ നിലവിൽ ചികിത്സയിലുള്ളത്. ആ ചികിത്സയിൽ എന്ന് പറയുമ്പോൾ ഒരു 24 മണിക്കൂറത്തെ നിരീക്ഷണത്തിൽ വിശ്രമത്തിലാണ് ആയിരിക്കുന്നത്. അപ്പോൾ തന്നെ ജില്ലാ കളക്ടർ ഉൾപ്പെടെ ഇവിടെ എത്തി കണ്ടിരുന്നു. കുട്ടിക്കും കുടുംബത്തിനും വേണ്ടുന്ന കൗൺസിലിംഗ് സൗകര്യങ്ങൾ ഉൾപ്പെടെ ഒരുക്കിയിട്ടുണ്ട്. സാധാരണ രീതിയിലുള്ള ജീവിതത്തിലേക്ക് എത്രയും വേഗം കുട്ടിയെ മടക്കിക്കൊണ്ടുവരുന്നുള്ള വേണ്ടുന്ന ക്രമീകരണങ്ങളാണ് ഇപ്പോൾ ഒരുക്കിക്കൊണ്ടിരിക്കുന്നത്. അധികം വൈകാതെ തന്നെ സാധാരണ ആ ഒരു ജീവിതത്തിലേക്ക് മടങ്ങി വേണ്ടുന്ന സജ്ജീകരണങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. അതിനു വേണ്ടുന്ന ക്രമീകരണങ്ങൾ തന്നെയാണ് ഇപ്പോൾ ചെയ്യുന്നത്. കേസുകൾ തമ്മിൽ, ഈ സംഭവങ്ങൾ തമ്മിൽ ബന്ധമുണ്ടോ എന്നുള്ള വിവരങ്ങളെല്ലാം തന്നെ ഇനി പോലീസിൻ്റെ കൃത്യമായ അന്വേഷണത്തിലൂടെ മാത്രമേ കണ്ടെത്താൻ കഴിയുകയുള്ളൂ. ശരി, ലിജോ റോളൻസ് ആണ് വിവരങ്ങൾ നൽകിയത്. നിലവിൽ ലഭിച്ചിരിക്കുന്ന CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടാണ്, കാറിന്റെ ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് അന്വേഷണം മുന്നോട്ട് പോകുന്നത്. അപ്പം തന്നെ കണ്ണനല്ലൂരിലും സമാനമായ ഒരു തട്ടിക്കൊണ്ടുപോകാനുള്ള ശ്രമം നടന്നതായുള്ള റിപ്പോർട്ടുകൾ അന്ന് തന്നെ പോലീസിൽ പരാതിയായി എത്തിയിരുന്നു. ഈ രണ്ട് സംഭവങ്ങളും തമ്മിൽ ഏതെങ്കിലും തരത്തിലുള്ള ബന്ധമുണ്ടോ എന്ന പോലീസ് പരിശോധിക്കും. അപ്പം തന്നെ ഇപ്പോൾ അന്വേഷണ സംഘം ഉടൻ യോഗം ചേരുമെന്നുള്ള വിവരങ്ങൾ കൂടി വരുന്നുണ്ട്. തിരുവനന്തപുരം റേഞ്ച് DIG ആർ നിശാന്തിനിയുടെ നേതൃത്വത്തിലാണ് ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ടുള്ള യോഗം ചേരാനിരിക്കുന്നത് എന്നുള്ള വാർത്ത കൂടിയാണ് ലിജോ റോളൻസ് നൽകുന്നത്.